സുഭാഷിനെ നമുക്കൊപ്പം നിർത്തണം. കാശിന് വേണ്ടി എന്തും ചെയ്യുക വൃത്തി കെട്ടവൻ. അവനെ വെച്ച് ദീപ്തിയുടെ നീക്കങ്ങൾ തന്ത്രപൂർവം അറിയണം നമുക്ക്. നിങ്ങൾ രണ്ടുപേരും വിനീതയെ കണ്ടെത്താനുള്ള തന്ത്രങ്ങൾ മെനയണം. സുഭാഷിന്റെ കാര്യം ഞാനേറ്റു. ഒരു രണ്ട് ദിവസം തരും, അതിനകം വിനീത ദാ ഇവിടെ എത്തണം. എവിടെ എത്തും? ദാ ഇവിടെ എന്റെ മുമ്പിലെത്തണം. അത് ഞാൻ ഏറ്റു. എന്റെ നേതാവേ, രണ്ട് ദിവസം തന്നെ ധാരാളം. ഹലോ ദീപ്തി മാഡം, സച്ചിൻ ലണ്ടനിലേക്ക് കടന്നു കളഞ്ഞു അല്ലേ? അയാളിൽ നിന്ന് ഇങ്ങനൊരു ചതി ഞാൻ പ്രതീക്ഷിച്ചതല്ല. എന്തു പറ്റി മാഡം? നീയും കൂടി അറിഞ്ഞുകൊണ്ടായിരിക്കുമല്ലോ ഇങ്ങനൊരു ചതി നടന്നത്. ഒരുപാട് വിശ്വസിച്ചിട്ടാ നിന്റെ ഹസ്ബൻഡിന്റെ കയ്യിൽ ഞാൻ ആധാരം കൊടുത്തത്. അത് പണയപ്പെടുത്തി കള്ളപ്പണം എടുക്കുമെന്ന് ഞാൻ കരുതിയില്ല. വളരെ കരുതി കൂട്ടി പ്ലാൻ ചെയ്ത് നിന്റെ ഭർത്താവ് എന്നെ ചതിച്ചു. എനിക്ക് ഇതൊന്നും അറിയില്ലായിരുന്നു. ലണ്ടനില് ജയിലിലുള്ള അച്ഛനെ രക്ഷിക്കാൻ കുറെ പണം വേണമായിരുന്നു. അതിനുവേണ്ടി ഉള്ളതൊക്കെ സച്ചിൻ പണയപ്പെടുത്തി. ഈ ബ്ലാക്ക് മണിയുടെ കാര്യം എനിക്ക് അറിയില്ലായിരുന്നു. അതെ, നിന്റെ അച്ഛനെ ജയിൽ മോചിതനാക്കാൻ വേണ്ടി നിന്റെ ഹസ്ബൻഡ് വഴിവിട്ട കളി കളിച്ചു. അതിന് ബലിയാടാകേണ്ടി വന്നത് എന്റെ സൂര്യചേട്ടനാ. നിന്റെ അച്ഛൻ ജയിലിൽ നിറങ്ങുമായിരിക്കും, പക്ഷെ എന്റെ സൂര്യചേട്ടൻ ജയിലിൽ പോകേണ്ടി വരും. കള്ളപ്പണം സൂര്യചേട്ടൻ കൈപ്പറ്റിയതായിട്ടാണ് തെളിവ്. ആധാരം പണയപ്പെടുത്തിയത് സൂര്യചേട്ടനാണെന്നാണ് റെക്കോർഡ്. സൂര്യചേട്ടനെ പോലീസ് അറസ്റ്റ് ചെയ്യും, ജയിലിൽ പോകേണ്ടി വരും സൂര്യചേട്ടന്. നിനക്കറിയാലോ സൂര്യചേട്ടന്റെ അവസ്ഥ, അസുഖബാധിതനാണ് അദ്ദേഹം. സുഖപ്പെട്ട് വരുന്നതേ ഉള്ളൂ, വീട്ടിൽ തിരിച്ചെത്തിയാൽ ഉടനെ അറസ്റ്റ് ചെയ്യും. എല്ലാത്തിനും കാരണം നിന്റെ ഹസ്ബൻഡാ സച്ചിൻ. അവനെ എവിടെ ഒളിച്ചിരുന്നാലും ഞാൻ കണ്ടെത്തും. കൂടെ നിന്ന് ചതിച്ച അവനെ ഞാൻ വെറുതെ വിടില്ല. ഇതൊന്നും അറിഞ്ഞുകൊണ്ടായിരുന്നില്ല മാഡം. ഒക്കെ അറിഞ്ഞുകൊണ്ട് കരുതിക്കൂട്ടി തന്നെ അവൻ ചെയ്തത്. സൂര്യചേട്ടനെ വൈദ്യരുടെ അടുത്ത് കൊണ്ടുപോകാൻ കാരണം സച്ചിനാ. സൂര്യചേട്ടന് ജീവൻ തിരിച്ചു കിട്ടാൻ കാരണവും സച്ചിൻ തന്നെയാണ്. പക്ഷേ അയാള് കാരണമായി തന്നെ സൂര്യചേട്ടന് ഇപ്പൊ ഇങ്ങനൊരു ദുരന്തം ഉണ്ടായി. നിരപരാധിയാണ് സൂര്യചേട്ടൻ. തെറ്റ് ചെയ്തത് നിന്റെ ഹസ്ബൻഡാ. ശിക്ഷ ലഭിക്കേണ്ടത് അയാൾക്കാ. അതുകൊണ്ട് തന്നെ ഞാൻ അയാളെ വിടില്ല. സൂര്യചേട്ടന്റെ നിരപരാധിത്വം തെളിയിക്കാൻ സച്ചിൻ ഇവിടെ എത്തണം. നീ അവനെ വിളിച്ചു വരുത്തില്ലെന്ന് എനിക്കറിയാം. ഞാൻ കൊണ്ടുവരും അവനെ. എനിക്ക് എന്റെ സൂര്യചേട്ടനെ രക്ഷിച്ചേ പറ്റൂ. ഇവിടെ നിന്ന് വീട്ടിലേക്ക് പോവുകയാണ് എന്ന് വെച്ച് രോഗം പൂർണ്ണമായി സുഖപ്പെട്ടു എന്ന് അർത്ഥമില്ല. നാളെ തന്നെ ജോലിക്ക് പോകാമെന്നും കരുതണ്ട. തുടർച്ചയായി മരുന്ന് കഴിക്കണം, വിശ്രമം വേണം, അധികം യാത്രയൊന്നും പാടില്ല. ഇടയ്ക്കിടെ എന്നെ വന്ന് കാണാൻ മറക്കരുത്. കുറച്ചു നാളുകൂടി മരുന്ന് കഴിച്ചാൽ അസുഖം പൂർണ്ണമായി മാറും എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. പിന്നെ
മനസ്സിന് സന്തോഷം വരുന്ന കാര്യങ്ങൾ മാത്രം ചിന്തിക്കുക, പ്രവർത്തിക്കുക. കുടുംബം എനിക്ക് സന്തോഷം. വീട്ടിലെത്തുക എന്നുള്ളത് തന്നെ സന്തോഷമുള്ള കാര്യം എനിക്ക്. കുറേ നാളുകളായി കുടുംബത്തിൻ്റെ കൂടെ കഴിഞ്ഞിട്ട് അമ്മ ഉണ്ടാക്കി തരുന്ന ഭക്ഷണം കഴിച്ച് എല്ലാവർക്കും ഒപ്പം സന്തോഷത്തോടെ വീട്ടിൽ തന്നെ കഴിയണം, അതാണ് ആഗ്രഹം. അസുഖം പൂർണ്ണമായിട്ട് സുഖപ്പെടുന്നതുവരെ ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാവും. വീട്ടിൽ തന്നെ വേണം, എന്നാലല്ലേ പത്യം നോക്കാൻ പറ്റൂ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലുള്ള ഭക്ഷണവും മരുന്നും മാത്രമേ കഴിക്കാവൂ. പത്യം തെറ്റിയാൽ വീണ്ടും അസുഖം മൂർച്ഛിക്കും, പഴയ പടിയിലേക്ക് പോകും. പിന്നെ രോഗത്തിന്റെ കാഠിന്യം എത്രമാത്രം കുറഞ്ഞിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ അലോപ്പതിയെ ആശ്രയിക്കുന്നതിൽ തെറ്റില്ല. ആധുനിക പരിശോധനാ സൗകര്യങ്ങൾ നമുക്കുണ്ടല്ലോ, ഏതെങ്കിലും നല്ല ആശുപത്രിയിൽ ചെന്ന് പരിശോധന നടത്താവുന്നതാണ്. അതൊക്കെ നമുക്ക് പിന്നീട് ആലോചിക്കാം വൈദ്യരെ. എല്ലാരും വീട്ടിൽ കാത്തിരിക്കുക സൂരജിനെ. ഞങ്ങളെന്നാ അങ്ങോട്ട് ഇറങ്ങട്ടെ. ഞാൻ എന്നും അങ്ങയോട് കടപ്പെട്ടിരിക്കും. ഇറങ്ങട്ടെ. പറഞ്ഞത് മറക്കണ്ട, മരുന്ന് കൃത്യസമയത്ത് കഴിക്കണം, ഭക്ഷണവും ക്രമീകരിക്കണം. പത്യം തെറ്റിക്കരുത്. മനസ്സിന് വേദനിപ്പിക്കുന്ന അലട്ടുന്ന ചിന്തകൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. ശ്രദ്ധയോടെ പത്യം നോക്കിയില്ലെങ്കിൽ അസുഖം പഴയപടിയാകുമെന്നുള്ള കാര്യം മറക്കണ്ട. പിന്നെ വൈദ്യരുടെ അടുത്തേക്ക് വരേണ്ട കാര്യമില്ല, വന്നിട്ട് കാര്യവുമില്ല. അതൊക്കെ ഞാൻ ശ്രദ്ധിച്ചോളാം വൈദ്യരെ. ദീപ്തി മാഡത്തിന് ഇങ്ങനെ ഒരു അബദ്ധം പറ്റരുതായിരുന്നു. റിസോർട്ടിന്റെ ആധാരം മാഡം സച്ചിന് കൈമാറരുതായിരുന്നു. അയാൾ ഇങ്ങനെ ഒരു ചതി കാണിക്കുമെന്ന് ഞങ്ങൾ കരുതിയില്ല. ലൈസൻസ് ഉള്ള ഒരു ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്നു അയാൾ പറഞ്ഞത്. ബിസിനസ്സുകാരനല്ലേ, പരിചയത്തിലുള്ള ബാങ്ക് മാനേജറെ കൂടുതൽ ക്യാഷ് കൊടുക്കുമെന്നും പറഞ്ഞു. ഞാനത് വിശ്വസിച്ചു. അയാൾ കള്ളപ്പണക്കാരന്റെ കയ്യിൽ ആധാരം കൊണ്ടുപോയി പണയം വെക്കുമെന്ന് ഞാൻ കരുതിയില്ല. കരുതിക്കൂട്ടി പ്ലാൻ ചെയ്ത ഒരു ചതിയായിരിക്കും ഇത്. ഇപ്പൊ എനിക്കങ്ങനെ തോന്നുന്നു. ഗോപേട്ടന്റെ സുഹൃത്തായിരുന്നു സച്ചിൻ. സഹായിക്കാൻ മനസ്സുള്ള നല്ലൊരു ഫ്രണ്ടായിട്ടാ അയാളെ ഞങ്ങൾ കണ്ടത്. സൂര്യചേട്ടനെ വൈദ്യരുടെ അടുത്ത് കൊണ്ടുപോകാൻ പോലും കാരണം സച്ചിനായിരുന്നു. അയാളിങ്ങനെ വിശ്വാസവഞ്ചന കാണിക്കുമെന്ന് ഞങ്ങൾ ഒരിക്കലും കരുതിയില്ല. സൂര്യചേട്ടനെ അറസ്റ്റ് ചെയ്യാൻ വെയിറ്റ് ചെയ്യ പോലീസ്. വീട്ടിലെത്തിയാൽ ഉടനെ അറസ്റ്റ് നടക്കും. അറസ്റ്റ് നടക്കും, അത് ഒഴിവാക്കാൻ വേറെ വഴിയൊന്നുമില്ലെന്ന് മാഡത്തിന് അറിയാലോ. നമുക്ക് ജാമ്യത്തിന് ശ്രമിക്കാം. ജാമ്യം കിട്ടുമായിരിക്കും അല്ലേ സർ? നമുക്ക് ശ്രമിക്കാം, അല്ലാതെ ഇപ്പൊ എന്ത് പറയാൻ പറ്റും? സൂര്യചേട്ടനെ വീട്ടുകാരെയൊന്നും അറസ്റ്റിന്റെ കാര്യം അറിയിച്ചിട്ടില്ല. ഞാൻ എങ്ങനെ പറയും? അവർക്ക് ഇതൊക്കെ എങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റും? തെറ്റ് ചെയ്തത് ഞാനാ, ആധാരം സച്ചിന് കൈമാറിയത് ഞാനാ. ഞാൻ ചെയ്ത തെറ്റിന്റെ പേരിൽ സൂര്യചേട്ടൻ ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരുമല്ലോ എന്നോർക്കുമ്പോ അതും ഇങ്ങനൊരവസ്ഥയിൽ. അസുഖം പൂർണ്ണമായിട്ട് മാറിയിട്ടില്ല അദ്ദേഹത്തിന്. ശരിക്കും ഞാൻ അദ്ദേഹത്തെ ജയിലിലേക്ക് പറഞ്ഞയക്കുന്നത്. അതിന് കാരണക്കാരി ഞാൻ മാത്രം. മാഡം ഇനി പറഞ്ഞിട്ട് എന്ത് കാര്യം? സംഭവിക്കേണ്ടത് സംഭവിച്ചു, അറസ്റ്റ് നടക്കുന്നു. ജാമ്യം കിട്ടുക അത്ര എളുപ്പമല്ല. എന്നാലും നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. കോടതി കനിയൊന്ന് നമുക്ക് കണ്ടറിയണം. മായം കലർന്ന ഭക്ഷണ പദാർത്ഥം ഉപയോഗിച്ച് ഹോസ്പിറ്റലിലായിരുന്ന കുട്ടികളിൽ ഒരു കുട്ടി മരിച്ചു.
പ്രതികാരമല്ല ജേക്കേ ഞാൻ ഉദ്ദേശിച്ചത്. അത് ഞാൻ പ്രത്യേകം പറഞ്ഞിരുന്നതാ, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി മൂലം മറ്റുള്ളവർക്ക് വലിയ ദുരന്തമൊന്നും ഉണ്ടാവരുതെന്ന്. എന്റെ ലക്ഷ്യം ഇവിടെ കൃഷ്ണകുമാറും സച്ചിനുമാണ്. അങ്ങനെ സംഭവിച്ചെങ്കിലും കൃഷ്ണകുമാർ സാറിന് ആ ജീവനാന്ത ജയിൽ കിടക്കേണ്ടി വരില്ലേ? കൊലക്കുറ്റത്തിനാവും കേസ്, അതൊരു സന്തോഷമുള്ള കാര്യമല്ലേ ജെന്നിഫർ? ഞാൻ ആഗ്രഹിച്ചത് ഇതല്ല. അച്ഛന്റെ പണത്തിൽ ദൂർത്തടിച്ച ഒരു മകളുടെ പതനം, അത് മാത്രമേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. എന്താ ജെന്നിഫറിന്റെ ലക്ഷ്യം? എന്തിന്? ആരോടാ നിന്റെ പ്രതികാരം? ഇതൊക്കെ അറിഞ്ഞാൽ മാത്രമേ എനിക്ക് അതിനനുസരിച്ച് മൂവ് ചെയ്യാൻ പറ്റൂ. കൂടുതൽ കാര്യങ്ങൾ വിശദീകരിക്കാൻ പ്രയാസമുണ്ട്. എങ്കിലും പറയാം, എന്റെ ശത്രു കൃഷ്ണകുമാർ സാറിന്റെ മകൾ അനുപമയാണ്. കൂടുതൽ കാര്യങ്ങൾ വിശദീകരിക്കാൻ പ്രയാസമുണ്ട്. എങ്കിലും പറയാം, എന്റെ ശത്രു കൃഷ്ണകുമാർ സാറിന്റെ മകൾ അനുപമയാണ്. അവളെ തകർക്കാൻ ആദ്യം കൃഷ്ണകുമാർ, പിന്നെ അവളുടെ ഭർത്താവ് സച്ചിൻ, ഒടുവിൽ അവൾ. അതാണ് എന്റെ സ്ട്രാറ്റജി. ഇവിടെയുള്ളതും നാട്ടിലുള്ളതും മറ്റ് വിദേശ രാജ്യങ്ങളിലുള്ളതും ഒക്കെ വിറ്റും പണയപ്പെടുത്തിയാണ് സച്ചിൻ കോടതിയിൽ അടയ്ക്കാനുള്ള കോടികൾ ഇവിടെ എത്തിച്ചത്. കൊലക്കുറ്റം ചുമത്തുന്നതോടെ കൃഷ്ണകുമാർ സാറിന്റെ റിലീസിന് സാധ്യത ഇല്ലാതാവും. അതോടെ കോടതിയിൽ പണം കെട്ടിവെക്കേണ്ടെന്നാണ് ലോയർ സച്ചിനോട് പറഞ്ഞിരിക്കുന്നത്. അവരെ പാപ്പരാക്കുക എന്നതായിരുന്നു എന്റെ ലക്ഷ്യം. ഇപ്പൊ അത് നടക്കില്ല എന്നായിരിക്കുന്നു. കാശ് അയാളെ കൊണ്ട് എങ്ങനെയെങ്കിലും കോടതി കെട്ടിവെപ്പിക്കാൻ നോക്ക്. അനുപമയുടെ ഭർത്താവിന്റെ മുഴുവൻ സ്വത്തുക്കളും ഇവിടെ അടിയറവ് വെപ്പിക്കണം. അതിസമ്പന്നതയിൽ നിന്ന് ദാരിദ്ര്യത്തിലേക്ക് വീഴണം അവള്. പണത്തിന്റെ അഹങ്കാരത്തിലാ അവൾ എന്നോട് അന്നത് ചെയ്തത്. പണമില്ലാതെ ഒരു ഗതിയും ഇല്ലാതെ മറ്റുള്ളവർക്ക് മുമ്പിൽ ജീവിക്കാൻ കൈ നീട്ടുന്ന അവളെ എനിക്ക് കാണണം. തന്റെ ലക്ഷ്യം നടക്കൂടോ? ആലോചിച്ച് വേണ്ടത് തീരുമാനിക്കുക. എന്തെങ്കിലും ഹെൽപ്പ് ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിക്കാൻ മറക്കണ്ട. ഓക്കെ. സച്ചിന്റെ കയ്യിലെ കാശ് മുഴുവൻ കോടതിയിൽ കെട്ടിവെപ്പിച്ചേ പറ്റൂ. സൂര്യചേട്ടൻ എന്തിനപ്പോ ഇങ്ങോട്ട് വരുന്നത്? അസുഖം പൂർണ്ണമായിട്ട് മാറിയിട്ട് വന്നാൽ മതിയായിരുന്നില്ലേ? അല്ല സ്മൃതി, എന്റെ ഏട്ടത്തി വൈദ്യൻ വീട്ടിലേക്ക് പോവാന്ന് പറഞ്ഞ പിന്നെ അവിടെ നിൽക്കേണ്ട ആവശ്യമുണ്ടോ? ഇവിടെ വന്ന അസുഖം വീണ്ടും കൂടിയാലോ? അയ്യോ, കരുനാക്ക് വളയ്ക്കാതെ എന്റെ ഏട്ടത്തി. എടി, ഇവിടെ വന്ന അമ്മയുടെ ഒരു തലോടൽ കിട്ടിയാ തന്നെ സൂര്യചേട്ടന്റെ അസുഖം പൂർണ്ണമായിട്ട് മാറും. ഓ, അപ്പൊ പിന്നെ എന്തിനാ വൈദ്യന്റെ അടുത്തേക്ക് കൊണ്ടുപോയത്? അമ്മയെ കൊണ്ടങ്ങ് തലോടിപ്പിച്ച പോരായിരുന്നു. അയ്യോ, എനിക്ക് ഭയങ്കര തലവേദന. അമ്മയെ കൊണ്ട് തലോടിപ്പിച്ച മാറോ സുരേഷേട്ടാ? എടി വല്ലാണ്ടങ്ങ് കളിയാക്കണ്ട. ഞാൻ പറഞ്ഞ എന്താണെന്ന് നിനക്ക് മനസ്സിലാകത്തോണ്ടാ നീ ഇങ്ങനെ സംസാരിക്കുന്നേ സ്മൃതി. അങ്ങനല്ലേ? അതെ. എന്റെ സ്മൃതി, നീ എവിടെ നോക്കിട്ടാ കട്ട് ചെയ്യുന്നേ? സാമ്പാറിന്റെ കഷ്ണമൊക്കെ ഇത്ര വലിപ്പത്തിലാ കട്ട് ചെയ്യുന്നേ? നീ ചെറുതായിട്ട് അങ്ങോട്ട് ഒരു കാര്യം നേരെ ചെയ്യാൻ അറിയത്തില്ല. നീ ആരാടി ഇവിടത്തെ പാചകം കരാറെടുത്തേക്കുന്ന കരാറുകാരിയോ? നീ കൊറേ നേരമായി ഇവിടെ നാക്കിട്ടടിക്കുന്നു, ഒരു പണിയും ചെയ്യത്തില്ല. ഏത് നേരം നോക്കിയാലും പത്രം വായന. ഒന്നിതിലൊക്കെ സഹായിച്ചു എന്ന് പറഞ്ഞ് നീ ആണല്ലാണ്ട് ആവത്തൊന്നുമില്ല. അതിനോട് സദ്യ ഉണ്ടാക്കുന്നുണ്ടോ? എന്റെ കുഞ്ഞെന്ന് വരുമല്ലേ, അവന്റെ വയറ് നിറച്ച് എനിക്ക് കൂട്ടണം. അതിനുവേണ്ടിയേ ഞാൻ സദ്യ തന്നെയാ ഒരുക്കുന്നത്. ദേ, രണ്ടു കൂട്ടം പായസം ഉണ്ടടാ. ഇനി എന്നും ഈ വീട്ടിൽ ഇങ്ങനെ തന്നെ ആയിരിക്കും. എന്റെ കുഞ്ഞിനെ വയറ് നിറച്ച് എനിക്ക് കൂട്ടണം. എത്ര നാളുകളായി എന്റെ കൈകൊണ്ട് വിളമ്പിട്ട്. ഹാ
നീ എത്തിയോ? കുറച്ചു ദിവസത്തേക്ക് ലീവ് എടുത്തിട്ടുണ്ടല്ലേ. നാളെ മുതൽ സൂരജിനെയും വിളിച്ച് ഓരോ അമ്പലങ്ങളിലേക്കും പോണം. ഏട്ടത്തിക്ക് ലീവ് കിട്ടിയ ലക്ഷണം കാണുന്നില്ല. മുഖത്തൊരു വിഷമം കണ്ടില്ലേ? അതൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല. ലീവ് എടുത്താലും ഇല്ലെങ്കിലും നിന്നെ കുറച്ചു ദിവസത്തേക്ക് ഞാൻ ഓഫീസിലോട്ട് വിടില്ല. എന്റെ കുഞ്ഞിന്റെ കൂടെ നമ്മൾ എല്ലാരും ഒരുമിച്ച് വേണം. ഞാൻ ലീവ് എടുത്തിട്ടുണ്ടമ്മേ. അല്ലേട്ടതി, ഏട്ടൻ വിളിച്ചിരുന്നോ? പുറപ്പെട്ടോ അവിടുന്ന്. ആ വിളിച്ചിരുന്നു. സൂരജേട്ടനും ഗോപേട്ടനും പുറപ്പെട്ടിട്ടുണ്ട്. അല്ല ദീപ്തി എന്താ വല്ലാതിരിക്കുന്നെ? സൂരജേട്ടൻ മരുന്ന സന്തോഷമൊന്നും മുഖത്ത് കാണുന്നില്ലല്ലോ. ഏയ് ഒന്നുമില്ല, ടൗണിലൊരു ക്രൈം നടന്നിരുന്നു, ഞാൻ അവിടെ പോയിട്ട് വരിക. അതിൻ്റെ ഓ ഹാ, ഇത് എങ്ങോട്ട് പോവാ? ഏ ഇങ്ങോട്ട് നടക്കടി, എടി നടക്കടി അങ്ങോട്ട്. ദേ ഈ പച്ചക്കറികളൊക്കെ ഒന്ന് അറിയാൻ സഹായിക്കേ. അല്ല ഞാൻ, എന്റെ അമ്മേ ഈ യൂണിഫോം ഒന്ന് മാറ്റിക്കോട്ടെ. അയ്യോ ഈ യൂണിഫോം ഇട്ടോണ്ട് ഇവിടെ വീട്ടിനകത്ത് ജോലി ചെയ്ത തന്നെ പോലീസ് കുടിക്കൂ. ദേ ഇരുന്ന് ജോലി ചെയ്യ്. ഇവള് ഈ പടി കയറി കഴിഞ്ഞാലേ ഇവള് പോലീസുകാരിയല്ല, എന്റെ മോളാ കേട്ടോ. ഒരു മോള്. ഈ കാഴ്ചയെ പുറത്തുള്ളവര് കാണണം, അവരൊക്കെ ചിരിച്ച് മരിക്കും. അതെ, വേണമെങ്കിൽ ഈ യൂണിഫോം ഇട്ടോണ്ട് ഇവളെ കൊണ്ട് ഞാൻ മുറ്റടിപ്പിക്കും. നിനക്ക് കാണണോടി മീനാക്ഷി? അയ്യോ വേണ്ടേ. സൂരജേട്ടനെ വന്ന ഉടനെ അറസ്റ്റ് ചെയ്യേണ്ടി വരുമെന്ന് എങ്ങനെ ഞാൻ ഇവരോട് പറയും? അത്രമാത്രം സന്തോഷത്തില എല്ലാവരും. സച്ചിന് വേണ്ടിയുള്ള അന്വേഷണം നടക്കുന്നുണ്ട്. മറ്റൊരു രാജ്യത്താണ് അയാൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ അത്ര എളുപ്പമല്ല. അയാളെ പിടികൂടുന്നത് അല്പം ബുദ്ധിമുട്ടാണ്. അറിയാം സർ. മറ്റു പ്രതികളുടെ അറസ്റ്റൊക്കെ നടന്നു. ഇനി ദീപ്തിയുടെ ഹസ്ബൻഡ് സൂരജിന്റെ അറസ്റ്റ് എത്രയും പെട്ടെന്ന് നടക്കണം. അദ്ദേഹത്തിന്റെ അവസ്ഥ സാറിന് അറിയാലോ, ചികിത്സയിലാണ് അദ്ദേഹം. എന്ന് വെച്ച് അറസ്റ്റ് ചെയ്തിരിക്കാൻ പറ്റുമോ? പെട്ടുപോയതാണ് സൂരജ്. അതില് ചതിയിൽപ്പെട്ടതാ. അദ്ദേഹത്തെ അടുത്തറിയാവുന്ന ആരും അദ്ദേഹം ഇങ്ങനെ ചെയ്യുമെന്ന് വിശ്വസിക്കില്ല. ഇത്ര മാന്യനായ ഒരു മനുഷ്യനെ ജീവിതത്തിൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. കണ്ടിട്ടില്ലായിരിക്കാം, പക്ഷേ അദ്ദേഹത്തിനെതിരെ തെളിവുണ്ട്. ആധാരം പണയപ്പെടുത്തി അദ്ദേഹം കള്ളപ്പണം വാങ്ങിയതിന് വ്യക്തമായ തെളിവുണ്ട്. അറസ്റ്റ് ചെയ്യണം. അയാൾ നിരപരാധിയാണോ തെറ്റുകാരനാണോ എന്നൊക്കെ കോടതി തീരുമാനിക്കും. നമ്മൾ നമ്മുടെ ഡ്യൂട്ടി ചെയ്യുക, അത്ര തന്നെ. എന്താ സാബിന് ഡ്യൂട്ടി ചെയ്യാൻ മടിയുണ്ടോ? ദീപ്തിയുമായിട്ടുള്ള സൗഹൃദം, ആ കുടുംബവുമായിട്ടുള്ള ബന്ധം, ഇതൊക്കെ അറസ്റ്റ് ചെയ്യാൻ തടസ്സമാവുന്നുണ്ടോ? ഇല്ല സർ. പിന്നെ എന്തുകൊണ്ട് അറസ്റ്റ് വൈകുന്നു? ഇപ്പോ ചികിത്സയിലാണ് സൂരജ്. ഇന്ന് വീട്ടിൽ വരുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. വീട്ടിലെത്തിയാൽ ഉടനെ ഞാൻ സൂരജിനെ അറസ്റ്റ് ചെയ്തിരിക്കും. ഗുഡ്. ഇന്ന് വൈകുന്നേരത്തിനകം സൂരജിന്റെ അറസ്റ്റ് നടന്നിരിക്കണം. ഓക്കെ ഓക്കെ സർ.
എല്ലാത്തിനും കാരണം ഞാൻ കാരണം സൂര്യചേട്ടനെ അറസ്റ്റ് ചെയ്യുന്നത്. സൂര്യചേട്ടന് ജയിലിൽ പോകേണ്ടി വരിക ഞാൻ കാരണമാണ്. എന്റെ ശ്രദ്ധ കുറവുകൊണ്ട് സച്ചിനെ വിശ്വസിച്ച് ഞാൻ ആധാരം കൈമാറരുതായിരുന്നു. എല്ലാവരും അത്രമാത്രം സന്തോഷത്തില്ല. വന്നു കയറിയ ഉടനെ സൂര്യചേട്ടനെ അറസ്റ്റ് ചെയ്യും. എങ്ങനെ സഹിക്കൂ ഇത്? കുറ്റം എന്റേത് മാത്രമാണ്. അതിന് നിരപരാധിയായ ആ പാവത്തിന് ജയിലിൽ പോകേണ്ടി വരുന്നു. എങ്ങനെയെങ്കിലും സൂര്യചേട്ടനെ രക്ഷിച്ചേ പറ്റൂ. നീ ദീപ്തിയെ നിരീക്ഷിക്കണം. വിനീത ലണ്ടനിൽ എവിടെയുണ്ടെന്ന് കണ്ടെത്താൻ താൻ എന്നെ സഹായിക്കും.